ഫഷുഹുൻ മുത്വാഉൻ എന്നാണ്. നമ്മുടെ മനസ്സിനെ ജീവിതത്തെ അനുസരിപ്പിക്കപ്പെടുന്ന പിശുക്കിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വത്തഖുശ്ശുഹ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ അമൽ സ്വാലിഹാത്തുകളെ, നിങ്ങളുടെ ദിക്ർ ദുആവ് സ്വലാത്തുകളെ നശിപ്പിച്ചു കളയുന്ന, ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ശുഹിനെ, പിശുക്കിനെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഫഇന്ന ശുഹ, ആ പിശുക്ക് എന്ന് പറയുന്നത് അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് ഈ ദുന്യവിയായ ജീവിതത്തിൽ നിന്നും കടന്നുപോയിട്ടുള്ള ആളുകൾ അവർ നിസ്സാരമായി കണ്ടിരുന്ന ആ പിശുക്ക് എന്ന കാരണം കൊണ്ട് നിങ്ങളുടെ മുൻഗാമികളായ ഒട്ടനവധി ആളുകളെ ആ പിശുക്ക് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹമലുഹും അലാ അൻസഫഖൂ ദിമാഅഹും, പരസ്പരമുള്ള പിശുക്ക് കാരണം അവർ തമ്മിൽ തമ്മിൽ അടിപിടികൾ കൂടാനും കലഹങ്ങൾ കൂടാനും കൊല്ലും കൊലകളും നടത്താനും പരസ്പരം രക്തം ചിന്താനും കാരണമായിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല വസ്തഹല്ലൂ മഹാരിമഹും, ഹറാമുകൾ ഹലാലാക്കുന്നതിനും ആ പിശുക്ക് നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലാ യജ്തമിഉ ശുഹ്ഹു വൽ ഈമാൻ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ, ഹൃദയത്തിലെ ഈമാനും അതുപോലെ തന്നെ പിശുക്കും ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് ചേരുകയില്ല എന്നാണ്. അതുകൊണ്ട് ആ ഒരു മുഹ്ലിക്കാത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ പിശുക്കിൽ നിന്നും രക്ഷപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പക്കൽ ഏറ്റവും വിജയം സമ്മാനിക്കപ്പെടുന്ന ആളുകളെന്ന് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന കാലത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ ഒരു ദിർഹം ദാനം ചെയ്യുന്നത് മരിക്കുന്ന നേരത്ത് 100 ദിർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ്. നമ്മൾ മരിക്കാൻ കിടക്കുകയാണ്, ഒരുപാട് സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ടായിരുന്ന, നല്ല ചുറുചുറുക്കുണ്ടായിരുന്ന സമയത്ത് ഒട്ടനവധി അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള മേഖലകളിൽ ചെലവഴിക്കാൻ സാഹചര്യമുണ്ടായിരുന്നു, അപ്പോഴൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ മരിക്കാൻ സമയത്താണ് തോന്നുന്നത് പടച്ചോനെ ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് ഞാൻ പോകുന്നില്ല, വെറും കൈ വീശിക്കൊണ്ടാണ്, ഇനി എന്തെങ്കിലുമൊക്കെ ചെലവാക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ 100 ദിർഹം ചെലവാക്കുന്നു. പക്ഷേ ആ 100 ദിർഹത്തിനേക്കാളും ശ്രേഷ്ഠത എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള, നല്ല ഐശ്വര്യമുള്ള സമയത്ത് നിങ്ങൾ നൽകുന്ന ഒരു ദിർഹമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനടുത്ത് വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, അയ്യു സദഖത്തി അഫ്ളലു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ നൽകുന്ന സദഖാത്തുകളിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഉദാത്തമായ, ഉത്തമമായ സദഖ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അൻത സദ്ദഖ വ അൻത സ്വഹീഹുൻ ഹരീസുൻ, നീ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നൽകുന്ന സദഖയാണ് ഏറ്റവും ഉത്തമമായ അഫ്ളലായ സദഖ. തഅമുലുൽ ഇനാ, സമ്പത്തിനോട്, ഐശ്വര്യങ്ങളോട് ആർത്തിയുള്ള സമയത്ത്, ഒരുപാട് നേടണമെന്ന് നീ വിചാരിക്കുന്ന സമയത്ത് ചെലവാക്കുന്ന സമ്പത്തുണ്ടല്ലോ, അതാണ് അഫ്ളലായ സദഖ. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, വദ്ഖശൽ ഫഖർ, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു രൂപയുടെ നാണയത്തുട്ടുണ്ടല്ലോ, ആ നാണയത്തുട്ടാണ് അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും അഫ്ളലായ സദഖ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞത്,
تصدقوا ولا يقل احدكم فاني مقل فان صدقه المقل افضل من صدقه الغنى നിങ്ങൾ ധാരാളമായി സദഖ കൊടുക്കുവീൻ പിശുക്കിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുവീൻ ഞാൻ സമ്പത്ത് കുറഞ്ഞവനാണെന്ന് നിങ്ങളിൽ ഒരാളും പറയരുത് കാരണം സമ്പത്ത് കുറഞ്ഞവന്റെ സദഖയാണ് സമ്പന്നന്റെ സദഖയേക്കാൾ ഖൈറായിട്ടുള്ളത് എന്ന് ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ട് അവർ അല്ലാഹുവിനെ മറക്കാതെ വന്ന വഴി മറക്കാതെ അല്ലാഹു നൽകിയ ഐശ്വര്യത്തിൽ നിന്നും ധാരാളമായി സദഖ കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒട്ടനവധി ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിഅമത്തുകളും കൊടുത്തിട്ടും സമ്പന്നനായി ജീവിക്കാൻ സൗഭാഗ്യമുണ്ടായിട്ടും ഒന്നും കൊടുക്കാതെ മനസ്സ് മന്ത്രിക്കുന്ന പിശുക്കിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമ്പന്നനേക്കാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ ഉദാത്തമായവൻ എന്ന് പറയുന്നത് സമ്പന്നതയില്ലാത്ത സമയത്ത് നെരുക്കത്തോടെ പ്രയാസത്തോടെ കണ്ണീരോടെ ജീവിക്കുന്ന മനുഷ്യന്റെ ഒരു രൂപയുടെ നാണയത്തുട്ടുകളുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ഏറ്റവും അഫ്ളലായ കാര്യമാണ് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിന്റെ പിശുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും മഹദിയായ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് അസ്മാ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അവർ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി ലാ തൂഖി ഫയൂക അലൈകി ധനം സൂക്ഷിച്ചു വെച്ച് പാത്രത്തിന്റെ വായ് മൂടിക്കെട്ടി നീ വെക്കുകയും ചെയ്യരുത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും മൂടിക്കെട്ടി വെക്കുകയാണെങ്കിൽ അല്ലാഹുവും നിനക്ക് ഒന്നും തരാതെ മൂടിക്കെട്ടി വെക്കുന്നതാണ് ബാങ്കിലിട്ട് ലോക്കറിലിട്ട് വെച്ചിരിക്കുക എടുക്കാൻ പറ്റുമോ എടുക്കൂല എടുത്തു കഴിഞ്ഞാൽ ചെലവാകും അത് സമ്പത്ത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ആ മനസ്സിന്റെ ശുഹിൽ നിന്നുമാണ് നിങ്ങൾ രക്ഷ തേടേണ്ടത് അതിനുവേണ്ടിയാണ് കർമ്മങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ് ഏതൊരു അപകടങ്ങളെയും പ്രതിരോധിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സ്വാധീനമുണ്ടാക്കാൻ നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ സദഖാത്തുകൾ കൊണ്ട് സാധിക്കും സദഖ കൊടുക്കുന്നവൻ തെമ്മാടിയോ അക്രമിയോ സത്യനിഷേധിയോ ആയിക്കൊള്ളട്ടെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സദഖ കാരണത്താൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വിപത്തുകളിൽ അപകടങ്ങളിൽ പ്രതിരോധങ്ങൾ തീർത്തു കൊടുക്കുമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനസ്സിന്റെ പിശുക്കിൽ നിന്നും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കണം സഹോദരങ്ങളെ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ കർമ്മങ്ങൾ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ